SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും PSC പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നവർക്കും CA പരീക്ഷ പാസ്സായവർക്കും അനുമോദനം സംഘടിപ്പിച്ചു. DYFI പടിയം മേഖലാ കമ്മിറ്റിയും തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. തൃശൂർ കോൺഗ്രസ് സേവാദൾ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സേവാദൾ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചാണാടിയുടെ അനുസ്മരണ സമ്മേളനം നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് യുവതി ജീവനൊടുക്കി. AIYF പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ഷാഹിനെയാണ് മരിച്ചത്. മണ്ണാർക്കാട് സ്വദേശിയാണ്. വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് യുവതിയെ കണ്ടത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കോഴിക്കോട് മുക്കം ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവതിയെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. അഗസ്ത്യമൊഴി പാലത്തിലൂടെ യാത്ര ചെയ്ത ഓട്ടോ ഡ്രൈവറാണ് യുവതി ഒഴുക്കിൽപ്പെട്ടത് കണ്ടത്. യുവതി ചികിത്സയിൽ. തൃശൂർ മണലൂരിൽ ഭീതി പരത്തി മിന്നൽ ചുഴലി. കുന്നത്തുള്ളി അരവിന്ദാക്ഷന്റെ വീടിന് മുകളിലേക്ക് തെങ്ങൊടിഞ്ഞു വീണു. ആളപായമില്ല. തെങ്ങ് വാർഡ് മെമ്പർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റി. ആലപ്പുഴ ചെങ്ങന്നൂർ കോട്ടുകുളിഞ്ഞി ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ചാന്ദ്രദിനാചരണം നടത്തി. ചന്ദ്രന്റെ പര്യവേഷണത്തിൽ ലോകം കൈവരിച്ച നേട്ടങ്ങളെപ്പറ്റിയും സുസ്ഥിര ചാന്ദ്ര പര്യവേഷണത്തെക്കുറിച്ചും കുട്ടികളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിൽ നിന്ന് നവജാത ശിശുവിനെ താഴേക്കെറിഞ്ഞു കൊന്ന കേസിലെ പ്രതിയായ യുവതിക്ക് ജാമ്യം. അന്വേഷണവുമായി സഹകരിക്കണമെന്ന ഉപാധിയോടെയാണ് മാതാവിനെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായ യുവതി May 4 മുതൽ റിമാൻഡിലായിരുന്നു. വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് ആരോഗ്യമന്ത്രി. കേരളത്തിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് മന്ത്രിയുടെ വാക്കുകൾ. വവ്വാലുകളെ ഓടിച്ചുവിടരുതെന്നും ഇത് രോഗം വ്യാപിക്കാൻ കാരണമാകുമെന്നും മന്ത്രി. കോട്ടയം ജില്ലാ കളക്ടറായി ജോൺ വി സാമുവൽ ചുമതലയേറ്റു. ചുമതലയേറ്റത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീനാ പി ആനന്ദിൽ നിന്ന്. പിന്നോക്ക വികസന വകുപ്പ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയാണ് കോട്ടയം ജില്ലാ കളക്ടറായി നിയമിതനായത്. പ്രശസ്ത സംവിധായകൻ വിനയന്റെ സഹോദരി തുളസി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 4 അമ്പലപ്പുഴയിൽ നടക്കും. തൃശൂർ ചങ്ങരംകുളം കോൾപ്പടവിൽ തോണിമറിഞ്ഞ് 2 യുവാക്കൾ മുങ്ങിമരിച്ചു. ചങ്ങരംകുളം സ്വദേശികളായ ആഷിഖ്, സച്ചിൻ എന്നിവരാണ് മരിച്ചത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തൃശൂർ ഇയാൽ ചെമ്മന്തിട്ടയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 3 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കശ്മീരിലെ രജൌരിയിൽ സൈനിക ക്യാമ്പിന് നേരെ ഭീകരാക്രമണം. ആക്രമണത്തിൽ ഒരു സൈനികന് പരിക്കേറ്റു. ഗ്രാമം മുഴുവൻ ആക്രമിക്കാനായിരുന്നു ഭീകരരുടെ പദ്ധതിയെന്ന് സൈന്യം. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നു. ആലപ്പുഴ ജില്ലയിലെ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ ലോകമാമ്പഴ ദിനം ആചരിച്ചു. സീഡ് ക്ലബ് അംഗങ്ങൾ പൊതുസ്ഥലത്ത് നാട്ടുമാവിൻ തൈകൾ നട്ടു. പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികളിൽ നാട്ടുമാവുകളെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനായി. ഗുജറാത്തിൽ ചന്ദിപ്പുര വൈറസ് ബാധ വ്യാപകം. ഞായറാഴ്ച 13 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ രോഗികളുടെ എണ്ണം 84 ഉയർന്നു. രോഗം കൂടുതലായി ബാധിക്കുന്നത് കുട്ടികളെ. 27 ജില്ലകളിലായാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം ബാധിച്ച് 32 പേർ മരിച്ചു.